കുരങ്ങുപനി ജില്ലയിൽ ഗവേഷണ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കുരങ്ങുപനി നേരിടുന്ന തിരുനെല്ലി പഞ്ചായത്തിന് സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമെന്നും മന്ത്രി. കുരങ്ങുപനിയുടെ വ്യാപനം, പ്രതിരോധം, ചികിത്സ എന്നീ വിഷയങ്ങളിൽ ഗവേഷണ പദ്ധതി തയ്യാറാക്കുന്നതിന് വെറ്റിനറി സർവകലാശാലയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി. കുരങ്ങുപനി ഭീഷണി നേരിടുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ രോഗബാധിത പ്രദേശം പ്രത്യേക മേഖലയായി തിരിച്ച പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. അടുത്ത 10 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. രോഗം പരത്തുന്ന കീടങ്ങളെ അകറ്റാനും ഇല്ലാതാക്കാനും ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കും. ഗ്യാസ് അടുപ്പുകൾ ഇല്ലാത്ത വീട്ടിലെ ആരെങ്കിലും വിറക് ശേഖരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആരൊക്കെ എന്തിനു വേണ്ടിയാണ് കാട്ടിലേക്ക് പോകുന്നത്? പരമ്പരാഗതമായ ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്, അല്ല ഉപജീവനാർത്ഥമാണ് പോകുന്നത്? അത്തരം ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഒരു പരിശോധന നടത്തി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ ക്രമീകരണം ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. തിരുനെല്ലി പഞ്ചായത്ത് അത് സംബന്ധിച്ച് പ്രത്യേക ആലോചനയോഗങ്ങൾ അവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതുൾപ്പെടെയുള്ള ആലോചനായോഗം നാളെ രാവിലെ നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും തിരുനെല്ലി പഞ്ചായത്തിനെ ഒരു പ്രത്യേക മേഖലയായി കണ്ടുകൊണ്ട് ഈ കുരങ്ങുപനി ഒന്ന് പിടിച്ചു നിർത്താൻ ആവശ്യമായ ഒരു സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാകും. രോഗപ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കും. സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ച കോളനികൾ ശുചീകരിക്കും. കന്നുകാലികളെ കാട്ടിലേക്ക് മേയാൻ വിടുന്നതും തേൻ ശേഖരിക്കാൻ പോകുന്നതും സംബന്ധിച്ച നിരീക്ഷണം കർശനമാക്കും. രോഗബാധിത പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഭക്ഷ്യവസ്തുക്കൾ, വിറക്, കാലിത്തീറ്റ എന്നിവ ലഭ്യമാക്കും. രോഗപ്രതിരോധ നടപടികൾ അവലോകനം ചെയ്യാൻ നാളെ തിരുനെല്ലി പഞ്ചായത്തിൽ യോഗം ചേരും. എംഎൽഎമാർ യോഗത്തിൽ പങ്കെടുക്കും. കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ എംഎൽഎമാരായ സി കെ ശശീന്ദ്രൻ, ഒ ആർ കേളു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നസീമ, ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള, ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ, സബ് കളക്ടർ വികൽപ് ഭരദ്വാജ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.